Hi all, welcome to KAS Mentor. KAS Mentor is a weekly current affairs video. In this week, we will discuss this video in January 15th and 31st. This is the current affairs. So, the current affairs is the Australian government recently famous tennis player Novak Djokovic Australian government Novak Djokovic recently deported cheyidunnullana vaartha adekam Serbia nulla oru tennis player aanu Novak Djokovic ennu parayunnathu ini deport cheyanulla kaaranam ennu parayunnathu adekam recently Australian Open tennis championship il pangedukkan vendittaanu Australia il ettiyathu പക്ഷെ അദ്ദേഹം കോവിഡ്-19 വാക്സിനേഷൻ സ്വീകരിച്ചിരുന്നില്ല എന്നുള്ള കാരണത്താലാണ് അദ്ദേഹത്തെ ഓസ്ട്രേലിയ ഡീപോർട്ട് ചെയ്തത് ഓക്കേ അടുത്തത് ഇന്തോനേഷ്യ എന്ന് പറയുന്ന രാജ്യം അവരുടെ ഒരു പുതിയ ക്യാപിറ്റൽ സിറ്റി ഡിക്ലെയർ ചെയ്തു എന്നുള്ളതാണ് ഓക്കേ ഇന്തോനേഷ്യ എന്ന് പറയുന്ന രാജ്യം അവരുടെ ഒരു പുതിയ ക്യാപിറ്റൽ സിറ്റി സെലക്ട് ചെയ്തു നുസാന്താര എന്നാണ് ആ ഒരു പുതിയ ക്യാപിറ്റൽ സിറ്റിയുടെ പേര് നമുക്കറിയാം ഇന്തോനേഷ്യയുടെ പഴയ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ജക്കാർത്തയാണ് ഓക്കേ ജക്കാർത്തയാണ് ജക്കാർത്ത ആയിരുന്നു ഇന്തോനേഷ്യയുടെ പഴയ ക്യാപിറ്റൽ അപ്പോൾ പുതിയ ക്യാപിറ്റൽ എന്ന് പറയുന്നത് നുസാന്താര എന്ന് പറയുന്ന സിറ്റിയാണ് ഓക്കെ ഇനി എന്ത് കാരണം കൊണ്ടാണ് ഈ ഒരു ജക്കാർത്ത എന്ന് പറയുന്ന കറൻ്റലി ഉള്ള ഒരു ക്യാപിറ്റൽ ഇന്തോനേഷ്യ ഉപേക്ഷിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് അവിടുത്തെ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ വളരെ കൂടുതലാണ് അതുപോലെ പൊല്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് എൻവയോൺമെൻറ്റൽ ആൻഡ് ഫിനാൻഷ്യൽ ഇഷ്യൂസ് എല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് ഇന്തോനേഷ്യൻ ഗവൺമെൻറ് ഇങ്ങനെ ഒരു ക്യാപിറ്റൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനമെടുത്തത് അപ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യം ഇന്തോനേഷ്യ എന്ന രാജ്യത്തിൻ്റെ പുതിയ ക്യാപിറ്റലിൻ്റെ പേരെന്ന് പറയുന്നത് നുസാന്താര ആണ് ഓക്കെ അടുത്ത ഒരു കറണ്ട് അഫെയർ എന്ന് പറയുന്നത് റഷ്യൻ ഗവൺമെൻറ് ആ രാജ്യത്ത് ക്രിപ്റ്റോ കറൻസീസ് ബാൻ ചെയ്യാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ് ഓക്കെ റഷ്യൻ ഗവൺമെൻറ് ക്രിപ്റ്റോ കറൻസീസ് ആ രാജ്യത്ത് ബാൻ ചെയ്യാൻ വേണ്ടി പോകുന്നു എന്നുള്ളൊരു വാർത്തയാണ് അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് റഷ്യ എന്ന് പറയുന്നത് ക്രിപ്റ്റോ മൈനിങ് ഏറ്റവും കൂടുതൽ നടക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് റഷ്യ എന്ന് പറയുന്ന രാജ്യം അപ്പോൾ റഷ്യ റീസെൻ്റ്ലി ക്രിപ്റ്റോ കറൻസീസ് ബാൻ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നു എന്നുള്ളൊരു വാർത്തയാണ് പുറത്തു വരുന്നത് ഇനി 2020 റഷ്യൻ ഗവൺമെൻറ് ക്രിപ്റ്റോ കറൻസീസിന് ലീഗൽ സ്റ്റാറ്റസ് പ്രൊവൈഡ് ചെയ്തു ഓക്കെ ക്രിപ്റ്റോ കറൻസീസിന് ലീഗൽ വാലിഡിറ്റി കൊടുത്തൊരു രാജ്യം കൂടിയാണ് റഷ്യ കൂടാതെ ലോകത്തെ ഏറ്റവും കൂടുതൽ ക്രിപ്റ്റോ മൈനിങ് നടക്കുന്ന ഒരു രാജ്യം കൂടിയാണ് റഷ്യ അപ്പോൾ റഷ്യയിൽ റീസെൻ്റ്ലി ക്രിപ്റ്റോ കറൻസീസ് ബാൻ ചെയ്യാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ് കറണ്ട് അഫെയർ എന്ന് പറയുന്നത് ഓക്കെ അടുത്തത് പെറു എന്ന് പറയുന്ന രാജ്യം ആ രാജ്യത്ത് 90 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു എൻവയോൺമെൻ്റൽ എമർജൻസി പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് ഓക്കെ ഒരു പാരിസ്ഥിതിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം എന്ന് പറയുന്നത് റീസെൻ്റ്ലി പ്രഖ്യാപിച്ച രാജ്യം പെറുവാണ് ഇനി എന്താണ് ആ ഒരു തീരുമാനം എടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് റീസെൻ്റ്ലി പസഫിക് ഓഷ്യനിലുണ്ടായ ഒരു എണ്ണ ചോർച്ചയാണ് ഈ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് പെറു ഗവൺമെൻറ്റിനെ പ്രേരിപ്പിച്ചത് അപ്പോൾ അതൊരു ഒരു വലിയ ഡിസാസ്റ്ററാണ് ഈ ഒരു പറയുന്ന ഒരു ഓയിൽ സ്പിൽ എന്ന് പറയുന്നത് പസഫിക് ഓഷ്യനിലുണ്ടായത് ധാരാളം മത്സ്യസമ്പത്തുകളും സമുദ്രസമ്പത്തുകളും എല്ലാം ആ ഒരു കാരണം കൊണ്ട് നശിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാര്യത്തെ മുൻനിർത്തിയാണ് ഇപ്പോൾ പെറു എന്ന് പറയുന്ന രാജ്യം അവരുടെ രാജ്യത്ത് 90 ദിവസത്തെ ഒരു എൻവയോൺമെൻ്റൽ എമർജൻസി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഓക്കെ അടുത്തത് ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു സൂപ്പർ കമ്പ്യൂട്ടർ മെറ്റ എന്ന് പറയുന്ന കമ്പനി പുറത്തിറക്കാൻ വേണ്ടി പോകുന്നു ഓക്കെ വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് AI സൂപ്പർ കമ്പ്യൂട്ടറാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള സൂപ്പർ കമ്പ്യൂട്ടർ ആയിരിക്കും മെറ്റ പുറത്തിറക്കാൻ പോകുന്ന ഈ ഒരു സൂപ്പർ കമ്പ്യൂട്ടർ എന്നാണ് അവർ അവകാശപ്പെടുന്നത് ഇനി മെറ്റ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫേസ്ബുക്കിൻ്റെ പേരൻറ് കമ്പനിയാണ് നമ്മൾ മെറ്റ എന്ന് പറയുന്നത് മെറ്റാവേഴ്സ് എന്ന് പറയുന്ന ഒരു വാക്കിൻ്റെ ഷോർട്ട് ഫോമാണ് മെറ്റ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ കറണ്ട് അഫെയർസിൻ്റെ ക്ലാസ്സിൽ മെറ്റാവേഴ്സിനെ കുറിച്ചും മെറ്റ എന്ന് പറയുന്ന കമ്പനിയെ കുറിച്ചും നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ മെറ്റ എന്ന് പറയുന്ന കമ്പനിയാണ് ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള AI എനേബിൾഡ് സൂപ്പർ കമ്പ്യൂട്ടർ നിർമ്മിക്കാൻ വേണ്ടി പോകുന്നത് ഇനി ഈ ഒരു വർഷത്തിൻ്റെ പകുതിയോടെയാണ് അവർ ഈ ഒരു സൂപ്പർ കമ്പ്യൂട്ടർ 2022 പകുതിയോടെയാണ് ഈ ഒരു സൂപ്പർ കമ്പ്യൂട്ടർ ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ അടുത്തൊരു കറണ്ട് അഫെയർ എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് അല്ലെങ്കിൽ IMF എൽ സാൽവദോർ എന്ന് പറയുന്ന രാജ്യത്തോട് ആ രാജ്യത്ത് ബിറ്റ്കോയിന് നൽകിയിരിക്കുന്ന ലീഗൽ ടെൻഡർ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടു ഓക്കെ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എൽ സാൽവദോർ എന്ന് പറയുന്ന രാജ്യത്തോടാണ് ഇത് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇനി ഈ ഒരു കാര്യത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് 2021 സെപ്റ്റംബറിൽ ഈ എൽ സാൽവദോർ എന്ന് പറയുന്ന രാജ്യം ബിറ്റ്കോയിനെ ഒരു ലീഗൽ ടെൻഡറായിട്ട് ആ രാജ്യത്ത് അംഗീകരിച്ചു അതായത് ഒരു കറൻസി ആയിട്ട് ബിറ്റ്കോയിനെ ഉപയോഗിക്കാനുള്ള ലീഗൽ ടെൻഡറാണ് അന്ന് ഈ എൽ സാൽവദോർ ഗവൺമെൻറ് അംഗീകാരം കൊടുത്തത് അപ്പോൾ ലോകത്ത് ആദ്യമായിട്ട് ബിറ്റ്കോയിനെ ഒരു ലീഗൽ ടെൻഡറായിട്ട് അംഗീകരിക്കുന്ന രാജ്യമായിരുന്നു എൽ സാൽവദോർ എന്ന് പറയുന്നത് അപ്പോൾ ഈ രാജ്യത്തോട് റീസെൻ്റ്ലി ഈ ഒരു
ബിറ്റ്കോയിന് നൽകിയിരിക്കുന്ന ലീഗൽ ടെൻഡർ പിൻവലിക്കണമെന്നാണ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇനി IMF അതിന് പറയുന്ന കാരണങ്ങൾ എന്ന് പറയുന്നത്, ഈ ഒരു ബിറ്റ്കോയിൻ എന്ന് പറയുന്നത് ആ രാജ്യത്തിൻ്റെ എക്കണോമിയിൽ ഇൻഫ്ലേഷനും ആ രാജ്യത്തിൻ്റെ ഇക്കണോമിക് ഇൻസ്റ്റബിലിറ്റിക്കും കാരണമാകും എന്നുള്ളതാണ്. ഓക്കെ, നമുക്കറിയാം ഇന്ത്യയടക്കം പല രാജ്യങ്ങളും ഈ ക്രിപ്റ്റോ കറൻസീസിനെ ഒരു ലീഗൽ ടെൻഡറായിട്ട് അംഗീകരിക്കുന്നില്ല. അതിൻ്റെ കാരണം വളരെയധികം ഫ്ലക്ച്വേറ്റ് ചെയ്യാൻ വേണ്ടി, അതായത് അതിൻ്റെ വാല്യൂ ഫ്ലക്ച്വേറ്റ് ചെയ്യാൻ വേണ്ടി സാധ്യതയുള്ളതാണ് ഈ ക്രിപ്റ്റോ കറൻസീസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു രാജ്യത്തിന് ഒരിക്കലും അതിനെ ഒരു ലീഗൽ ടെൻഡറായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് പല രാജ്യങ്ങളും ഈ ഒരു ക്രിപ്റ്റോ കറൻസീസിനെ ലീഗൽ ടെൻഡറായിട്ട് അംഗീകരിക്കുന്നത്, എതിർക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് റീസെൻ്റ്ലി IMF ഈ എൽ സാൽവദോർ എന്ന് പറയുന്ന രാജ്യത്തിനോട് ബിറ്റ്കോയിൻ്റെ ലീഗൽ ടെൻഡർ നീക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, അടുത്ത കറണ്ട് അഫെയർ എന്ന് പറയുന്നത്, ഓസ്ട്രേലിയൻ ഗവൺമെൻറ് ഗ്രേറ്റ് ബാരിയർ റീഫിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഒരു പുതിയ പ്ലാൻ ലോഞ്ച് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, ഓസ്ട്രേലിയൻ ഗവൺമെൻറ് ഗ്രേറ്റ് ബാരിയർ റീഫിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പുതിയ പ്ലാൻ ലോഞ്ച് ചെയ്തു എന്നുള്ളതാണ്. നമുക്കറിയാം ഗ്രേറ്റ് ബാരിയർ റീഫ് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും അധികം സംരക്ഷിതമായ മേഖലകളിലൊന്നാണ് ഗ്രേറ്റ് ബാരിയർ റീഫ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു മേഖലയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഏതാണ്ട് $700 million ഒരു പാക്കേജാണ് ഓസ്ട്രേലിയൻ ഗവൺമെൻറ് റീസെൻ്റ്ലി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഓക്കെ, $700 million ഒരു പാക്കേജാണ് ഈ ഗ്രേറ്റ് ബാരിയർ റീഫിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഏത് ഗവൺമെൻറ്റാണ് ഓസ്ട്രേലിയൻ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഒരു ഗ്രേറ്റ് ബാരിയർ റീഫിനെ യുനെസ്കോയുടെ ഇൻഡേഞ്ചർ ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് തടയുക എന്നുള്ളതാണ്. ഓക്കെ, നമുക്കറിയാം ഗ്രേറ്റ് ബാരിയർ റീഫിൻ്റെ നല്ലൊരു ശതമാനം ഏറെക്കുറെ നശിച്ചു കഴിഞ്ഞതായിട്ടാണ്, പരിസ്ഥിതി മലിനീകരണവും കടലിലെ മലിനീകരണവും ഒക്കെ മൂലം നശിച്ചു കഴിഞ്ഞതായിട്ടാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സംരക്ഷണത്തിനായിട്ടാണ് ഓസ്ട്രേലിയൻ ഗവൺമെൻറ് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്ലാന് പുറത്തിറക്കിയിരിക്കുന്നത്. ഓക്കെ, അടുത്തത് ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ പുറത്തിറക്കുന്ന വേൾഡ് എംപ്ലോയ്മെൻ്റ് ആൻഡ് സോഷ്യൽ ഔട്ട്ലുക്ക് എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടിനെ പറ്റിയാണ്. ഓക്കെ, വേൾഡ് എംപ്ലോയ്മെൻ്റ് ആൻഡ് സോഷ്യൽ ഔട്ട്ലുക്ക്, ആ ഒരു റിപ്പോർട്ട് പുറത്തിറക്കുന്ന ഏജൻസി എന്ന് പറയുന്നത് ILO അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ആണ്. ഓക്കെ, ഇനി ഈ ഒരു പെർട്ടിക്കുലർ റിപ്പോർട്ടിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 2022 ഗ്ലോബൽ അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത് 207 million ഇൻക്രീസ് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, 2022 ഗ്ലോബൽ അൺഎംപ്ലോയ്മെൻറ്റ് 207 million ഉയരും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏജൻസി ഓർത്തിരിക്കുക, വേൾഡ് എംപ്ലോയ്മെൻ്റ് ആൻഡ് സോഷ്യൽ ഔട്ട്ലുക്ക് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെൻ്റ് പുറത്തിറക്കുന്ന ഏജൻസി എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ആണ്. ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് സ്വിറ്റ്സർലാൻഡിലെ ജനീവയിലാണ്. ILO ഹെഡ്ക്വാർട്ടേഴ്സ് ജനീവയിലാണ്, സ്വിറ്റ്സർലാൻഡിൽ. ഓക്കെ, അടുത്തത് UNCTAD എന്ന് പറയുന്ന ഒരു UN ഏജൻസി പുറത്തിറക്കുന്ന ഒരു റിപ്പോർട്ടാണ്. അതിൻ്റെ പേരെന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രെൻഡ്സ് മോണിറ്റർ റിപ്പോർട്ട് എന്നാണ്. ഓക്കെ, ഇൻവെസ്റ്റ്മെൻറ്റ് ട്രെൻഡ്സ് മോണിറ്റർ റിപ്പോർട്ട്, അത് UNCTAD അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെൻ്റ് ആണ് UNCTAD എന്ന് പറയുന്നത്. അപ്പോൾ ആ ഏജൻസിയാണ് ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ട്രെൻഡ്സ് മോണിറ്റർ റിപ്പോർട്ട് പുറത്തിറക്കുന്നത്. ഇനി ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്ന ഇന്ത്യയെ പറ്റി പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 2021 ഇന്ത്യയിലേക്കുള്ള ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ FDI ഇൻഫ്ലോസ് 2020 അപേക്ഷിച്ച് 26% ലോവർ ആയിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, 26% ലോവർ FDI ഇൻഫ്ലോസ് ആണ് നമ്മൾ 2021 ഇന്ത്യ റിസീവ് ചെയ്തത് കമ്പയർഡ് ടു 2020. അപ്പോൾ ആ ഒരു റിപ്പോർട്ടിൻ്റെ പേരെന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രെൻഡ്സ് മോണിറ്റർ റിപ്പോർട്ട്. അത് പുറത്തിറക്കുന്ന ഏജൻസി എന്ന് പറയുന്നത് യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഓക്കെ, അടുത്തത് ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് പുറത്തിറക്കുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിൻ്റെ പേരെന്ന് പറയുന്നത് വേൾഡ് എക്കണോമിക് ഔട്ട്ലുക്ക് എന്നുള്ളതാണ്. ഓക്കെ, വേൾഡ് എക്കണോമിക് ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് സാമ്പത്തിക രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ടാണ്. അത് പുറത്തിറക്കുന്ന ഏജൻസി എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടാണ്. അപ്പോൾ ഈ ഒരു വേൾഡ് എക്കണോമിക് ഔട്ട്ലുക്ക് റിപ്പോർട്ടിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 2022 ഗ്ലോബൽ GDP ഗ്രോത്ത് എന്ന് പറയുന്നത് 4.4% ഡിക്രീസ് ചെയ്യുന്നതാണ്, കമ്പയർഡ് ടു 5.9% ഇൻ 2021. ഓക്കെ, 2021 ഗ്ലോബൽ GDP ഗ്രോത്തിനെ അപേക്ഷിച്ച് 2022 ഈ ഒരു ഗ്രോത്ത് 4.4% ആയിട്ട് റെഡ്യൂസ് ചെയ്യുമെന്നാണ് പറയുന്നത്. അതുപോലെ 2023 ആകുമ്പോഴത്തേക്ക് ഇത് 3.8% ആയിട്ട് റെഡ്യൂസ് ആവുമെന്നാണ് പറയുന്നത് 2023. അത് നമ്മൾ ഗ്ലോബൽ എക്കണോമിക് GDP ഗ്രോത്തിനെ പറ്റിയാണ് പറയുന്നത്. ഇനി ഇന്ത്യയുടെ ഗ്രോത്തിനെ പറ്റി പറയുമ്പോൾ 2021-22 പീരീഡിൽ IMF ഇന്ത്യയുടെ ഗ്രോത്ത് റേറ്റ് ആയിട്ട് എസ്റ്റിമേറ്റ് ചെയ്യുന്നത് 9% ആണ്. ഓക്കെ, 2021-22 ഇന്ത്യയുടെ ഗ്രോത്ത് ഫോർകാസ്റ്റ് എന്ന് പറയുന്നത് IMF നടത്തുന്നത് 9% ആണ്. ഗ്ലോബൽ GDP ഗ്രോത്ത് എന്ന് പറയുന്നത് 2022 4.4%, അതുപോലെ 2023 3.8% ആണ്. ഓക്കെ, അടുത്ത കറണ്ട് അഫെയർ എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ റാങ്കിംഗ് ആണ്.
അതായത് കറപ്ഷൻ്റെ ബേസിൽ ലോകരാജ്യങ്ങളെ റാങ്ക് ചെയ്യുന്നൊരു പട്ടികയാണ് കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത്. കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ്, ഈ ഇൻഡെക്സ് പുറത്തിറക്കുന്ന ഏജൻസി എന്ന് പറയുന്നത് ട്രാൻസ്പെറൻസി ഇൻ്റർനാഷണൽ ആണ്. ആ ഏജൻസിയുടെ പേര് ട്രാൻസ്പെറൻസി ഇൻ്റർനാഷണൽ ആണ്. അപ്പോൾ അവർ പുറത്തിറക്കിയിരിക്കുന്ന കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് 2021, അതിനെക്കുറിച്ചാണ് നമ്മൾ കറണ്ട് അഫെയർ എന്ന് പറയുന്നത്. അപ്പോൾ 2021 ഇന്ത്യയുടെ ഈ ഒരു കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സിലെ റാങ്കിംഗ് എന്ന് പറയുന്നത് 85 ആണ്. ഓക്കെ, ഇന്ത്യയുടെ റാങ്കിങ് 85 ആണ്. ഔട്ട് ഓഫ് ദ ടോട്ടൽ കൺട്രീസ് ഇന്ത്യയുടെ റാങ്കിങ് 85 ആണ് 2021 കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സിൽ. ഇനി ഈ ഒരു കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സിൽ ഏറ്റവും ടോപ്പിൽ വന്നിരിക്കുന്ന രാജ്യം എന്ന് പറയുന്നത് ഡെൻമാർക്കാണ്. ഓക്കെ, അപ്പോൾ കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് പുറത്തിറക്കുന്ന ഏജൻസിയുടെ പേരെന്ന് പറയുന്നത് ട്രാൻസ്പെറൻസി ഇൻ്റർനാഷണൽ ആണ്. അതിൽ ഇന്ത്യയുടെ റാങ്കിംഗ് എന്ന് പറയുന്നത് 85 ആണ്. ഓക്കെ, അടുത്തത് ആങ്സൈറ്റി എന്ന് പറയുന്ന വാക്കിനെ ചിൽഡ്രൻസ് വേർഡ് ഓഫ് ദി ഇയർ 2021 ആയിട്ട് ഡിക്ലെയർ ചെയ്തു. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ്സാണ് ഈ ഒരു ഡിക്ലറേഷൻ നടത്തിയിരിക്കുന്നത്. ആങ്സൈറ്റി എന്നാണ് ആ വാക്കെന്ന് പറയുന്നത്. ചിൽഡ്രൻസ് വേർഡ് ഓഫ് ദി ഇയർ 2021 ആയിട്ടാണ് ഈ ഒരു വേർഡിനെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടുത്ത കറണ്ട് അഫെയർ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് ഒരു കൊമമറേറ്റീവ് പോസ്റ്റൽ സ്റ്റാമ്പ് ലോഞ്ച് ചെയ്തു. ആ സ്റ്റാമ്പ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് COVID-19 വാക്സിനേഷനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ COVID-19 വാക്സിനേഷനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ഒരു കൊമമറേറ്റീവ് പോസ്റ്റൽ സ്റ്റാമ്പ് ലോഞ്ച് ചെയ്തു. നമ്മുടെ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആണ് ആ ഒരു ലോഞ്ച് ചെയ്തിരിക്കുന്ന മിനിസ്ട്രി എന്ന് പറയുന്നത്. മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആണ് ഈ ഒരു കൊമമറേറ്റീവ് സ്റ്റാമ്പ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ COVID-19 വാക്സിനേഷൻ്റെ ഫസ്റ്റ് ആനിവേഴ്സറിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റാമ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. 2021 ജാനുവരിയിലാണ് നമ്മുടെ രാജ്യത്ത് COVID-19 വാക്സിനേഷൻ ഡ്രൈവ് ആരംഭിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ആനിവേഴ്സറിയാണ് ഈ 2022 ജാനുവരി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളൊരു കൊമമറേറ്റീവ് പോസ്റ്റൽ സ്റ്റാമ്പ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടുത്തത് നമ്മുടെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് അല്ലെങ്കിൽ BSF ലോഞ്ച് ചെയ്തിരിക്കുന്ന പുതിയൊരു ഓപ്പറേഷനെ പറ്റിയാണ്. ആ ഓപ്പറേഷൻ്റെ പേരെന്ന് പറയുന്നത് ഓപ്പറേഷൻ സർദ് ഹവ എന്നുള്ളതാണ്. ഓപ്പറേഷൻ സർദ് ഹവ, അത് ഏത് ഫോഴ്സ് ആണ് ലോഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് അല്ലെങ്കിൽ BSF ആണ്. ഇനി അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പാകിസ്ഥാൻ ബോർഡർ ഏരിയാസിൽ സർവൈലൻസ് ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. ഓക്കെ, പാകിസ്ഥാനുമായിട്ട് വരുന്ന ബോർഡർ ഏരിയാസിൽ സർവൈലൻസ് ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഓപ്പറേഷൻ സർദ് ഹവ എന്ന് പറയുന്നൊരു പർട്ടിക്കുലർ ഓപ്പറേഷൻ നമ്മുടെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടുത്തത് നമ്മുടെ സെൻട്രൽ ബാങ്കായ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു ഡിജിറ്റൽ പേയ്മെൻറ്റ് ഇൻഡെക്സ് റീസെൻ്റ്ലി ലോഞ്ച് ചെയ്തു. ഓക്കെ, ഡിജിറ്റൽ പേയ്മെൻറ്റ് ഇൻഡെക്സ് ലോഞ്ച് ചെയ്തിരിക്കുന്ന ആരാണ്? RBI അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഇനി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഈ ഒരു ഡിജിറ്റൽ പേയ്മെൻറ്റ് ഇൻഡെക്സ് അനുസരിച്ച് 2021 സെപ്റ്റംബർ വരെയുള്ള ഈ ഒരു പെർട്ടിക്കുലർ പീരീഡിൽ നമ്മുടെ രാജ്യത്തെ ടോട്ടൽ ഡിജിറ്റൽ പേയ്മെൻറ്റ്സ് എന്ന് പറയുന്നത് 40% ഇൻക്രീസ് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, 40% ഇൻക്രീസ് ആണ് ഈ ഒരു ഡിജിറ്റൽ പേയ്മെൻറ്റ്സിൽ നമ്മുടെ രാജ്യത്തുണ്ടായിരിക്കുന്നത് ഈ ഒരു 2021 സെപ്റ്റംബർ വരെയുള്ള ആ ഒരു പെർട്ടിക്കുലർ പീരീഡിൽ. അപ്പോൾ പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത് ഈ ഒരു ഡിജിറ്റൽ പേയ്മെൻറ്റ് ഇൻഡെക്സ് നമ്മുടെ രാജ്യത്ത് ആരാണ് പുറത്തിറക്കുന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് നമ്മുടെ സെൻട്രൽ ബാങ്ക് ആണ് അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഓക്കെ, അടുത്ത കറണ്ട് അഫെയർ എന്ന് പറയുന്നത് നമ്മുടെ മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ് യൂണിയൻ മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ് ഒരു സ്റ്റാർ റേറ്റിംഗ് സിസ്റ്റം ലോഞ്ച് ചെയ്തു. ഓക്കെ, സ്റ്റാർ റേറ്റിംഗ് സിസ്റ്റം ലോഞ്ച് ചെയ്തത് നമ്മുടെ മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻ്റ് ആണ്. ഇനി ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളെ റാങ്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇനി എന്തിൻ്റെ ബേസിലാണ് സംസ്ഥാനങ്ങളെ റാങ്ക് ചെയ്യുന്നത്? അതായത് ആ ഒരു സംസ്ഥാനങ്ങൾ എത്ര വേഗത്തിലാണ് എൻവയോൺമെൻറ്റൽ ക്ലിയറൻസ് ഓരോ പ്രോജക്റ്റുകൾക്കും നൽകുന്നത് എന്നുള്ളതിൻ്റെ ബേസിലാണ് സംസ്ഥാനങ്ങളെ റാങ്ക് ചെയ്യുന്നത്. അപ്പോൾ ആ റാങ്ക് ചെയ്യുന്നൊരു സിസ്റ്റമാണ് ഈ സ്റ്റാർ റേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി ഈ ഒരു പെർട്ടിക്കുലർ റാങ്കിങ്ങിൻ്റെ ബേസിൽ ആ സംസ്ഥാനങ്ങളെ ഇൻസെൻറ്റിവൈസ് ചെയ്യാനും ഈ ഒരു പദ്ധതിയിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നുണ്ട്. ഇനി ഈ ഒരു റാങ്കിങ് എന്ന് പറയുന്നത് സ്കെയിൽ ഓഫ് 7 വരുന്നത്. 0 to 7 എന്ന് പറയുന്ന ഒരു സ്കെയിലായിരിക്കും ഈ സംസ്ഥാനങ്ങളുടെ റാങ്കിങ് ഉണ്ടാവുക. അപ്പോൾ ഈ സ്റ്റാർ റേറ്റിംഗ് സിസ്റ്റം ലോഞ്ച് ചെയ്തിരിക്കുന്ന മിനിസ്ട്രി എന്ന് പറയുന്നത് യൂണിയൻ മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻ്റ് ആണ്. ഓക്കെ, അടുത്ത കറണ്ട് അഫെയർ എന്ന് പറയുന്നത് അമർ ജവാൻ ജ്യോതിയുടെ മെർജറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മൾ പത്രത്തിലൂടെ നമ്മുടെ TVയിലൂടെ ഒക്കെ കണ്ടതാണ് ഈ അമർ ജവാൻ ജ്യോതി എന്ന് പറയുന്ന ആ ഒരു യുദ്ധസ്മാരകം നാഷണൽ വാർ മെമ്മോറിയലുമായിട്ട് മെർജ് ചെയ്ത ആ ഒരു വാർത്തയും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ വായിച്ചതാണ്. ഓക്കെ, അപ്പോൾ അമർ ജവാൻ ജ്യോതി എന്ന് പറയുന്ന ആ ഒരു സ്മാരകം നാഷണൽ വാർ മെമ്മോറിയലുമായിട്ട് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് റീസെൻ്റ്ലി മെർജ് ചെയ്തു. ഇനി ഈ അമർ ജവാൻ ജ്യോതി എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ ഗേറ്റിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്ന ഒരു സ്മാരകമാണ് അമർ ജവാൻ ജ്യോതി എന്ന് പറയുന്നത്. ഇനി എന്തിനാണ് ഈ ഒരു അമർ ജവാൻ ജ്യോതി എന്ന് പറഞ്ഞാൽ വേൾഡ് വാർ ഫസ്റ്റിൽ പങ്കെടുത്ത ഹീറോസിന് അല്ലെങ്കിൽ നമ്മുടെ സൈനികർക്ക് വേണ്ടി ആദരം അർപ്പിച്ചുകൊണ്ടുള്ള ഒരു സ്മാരകമാണ് ഈ അമർ ജവാൻ ജ്യോതി എന്ന് പറയുന്നത്.
ഇനി ഇത് ഈ ഇന്ത്യ ഗേറ്റിൻ്റെ ഭാഗമായത് 1972 ഓക്കെ 1972 അമർ ജവാൻ ജ്യോതി ഈ ഒരു ഇന്ത്യ ഗേറ്റിൻ്റെ ഭാഗമായിട്ട് നിർമ്മിക്കപ്പെടുന്നത്. അപ്പോൾ അത് റീസെൻ്റ്ലി നമ്മുടെ നാഷണൽ വാർ മെമ്മോറിയലുമായിട്ട് മെർജ് ചെയ്തു എന്നുള്ളതാണ് കറണ്ട് അഫെയർ. ഓക്കെ, അടുത്തത് സുഭാഷ് ചന്ദ്രബോസ് അല്ലെങ്കിൽ നേതാജിയുടെ ഒരു ഹോളോഗ്രാം സ്റ്റാച്യു റീസെൻ്റ്ലി ഡൽഹിയിൽ ഇനാഗുറേറ്റ് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, ഹോളോഗ്രാം സ്റ്റാച്യു ഓഫ് നേതാജി അല്ലെങ്കിൽ സുഭാഷ് ചന്ദ്രബോസ്, അദ്ദേഹത്തിൻ്റെ ഒരു ഹോളോഗ്രാം പ്രതിമ ഡൽഹിയിൽ റീസെൻ്റ്ലി ഇനാഗുറേറ്റ് ചെയ്തു. അത് ഈ ഒരു ഇനാഗുറേഷൻ നടന്നിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ 125-ാമത്തെ ജന്മവാർഷികത്തിലാണ്. ഓക്കെ, January 23 സുഭാഷ് ചന്ദ്രബോസിൻ്റെ ജന്മവാർഷികമായിട്ട് ആഘോഷിക്കുന്നത്. അപ്പോൾ 2022 January 23 എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ 125th ബർത്ത് ആനിവേഴ്സറിയാണ്. ഓക്കെ, ഇനി ഈ ഒരു January 23 നമ്മുടെ രാജ്യം ആഘോഷിക്കുന്നത് പരാക്രം ദിവസമായിട്ടാണ്. ഓക്കെ, സുഭാഷ് ചന്ദ്രബോസിൻ്റെ അല്ലെങ്കിൽ നേതാജിയുടെ ബർത്ത് ആനിവേഴ്സറി ഇന്ത്യയിൽ അറിയപ്പെടുന്നത് പരാക്രം ദിവസമായിട്ടാണ്. ആ ഒരു ഡേറ്റ് എന്ന് പറയുന്നത് January 23. ഓക്കെ, അടുത്തത് നമ്മുടെ ഹോം മിനിസ്റ്റർ ആയിട്ടുള്ള അമിത്ഷാ ഒരു ഡിസ്ട്രിക്ട് ഗുഡ് ഗവേണൻസ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ഇൻഡെക്സ് ലോഞ്ച് ചെയ്തു. ഡിസ്ട്രിക്ട് ഗുഡ് ഗവേണൻസ് ഇൻഡെക്സ് എന്ന് പറയുന്നതാണ് ആ ഇൻഡെക്സിൻ്റെ പേര്. അത് ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഹോം മിനിസ്ട്രിയാണ്. ഇനി ജമ്മു ആൻഡ് കാശ്മീരിലെ ഡിസ്ട്രിക്ട്സിനെ അസസ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ റാങ്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പർട്ടിക്കുലർ ഇൻഡെക്സ് പുറത്തിറക്കിയിരിക്കുന്നത്. ഇൻഡെക്സിൻ്റെ പേര് ഡിസ്ട്രിക്ട് ഗുഡ് ഗവേണൻസ് ഇൻഡെക്സ് ആണ്. ഓക്കെ, ജമ്മു ആൻഡ് കാശ്മീരിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പെർട്ടിക്കുലർ ഇൻഡെക്സ് പുറത്തിറക്കുന്നത്. അപ്പോൾ ഏത് സംസ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പെർട്ടിക്കുലർ ഇൻഡെക്സ് പുറത്തിറക്കിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് ജമ്മു ആൻഡ് കാശ്മീരിന് വേണ്ടിയിട്ടാണ്. ഇനി ഈ ഇൻഡെക്സ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ആൻഡ് പബ്ലിക് ഗ്രീവൻസസ് ആണ്. ഇനി ഈ ഒരു പെർട്ടിക്കുലർ ഇൻഡെക്സ് അനുസരിച്ച് ഏറ്റവും ടോപ്പിൽ വന്നിരിക്കുന്ന 5 ഡിസ്ട്രിക്ട്സ് എന്ന് പറയുന്നത് ജമ്മു, ദോഡ, സാംബ, പുൽവാമ, ശ്രീനഗർ, ഈ 5 ഡിസ്ട്രിക്ട്സ് ആണ് ഏറ്റവും ടോപ്പ് റാങ്കിങ്ങിലുള്ളത്. അപ്പോൾ ഡിസ്ട്രിക്ട് ഗുഡ് ഗവേണൻസ് ആൻഡ് ഇൻഡെക്സ് ലോഞ്ച് ചെയ്തിരിക്കുന്ന ഹോം മിനിസ്ട്രിയാണ്. ജമ്മു ആൻഡ് കാശ്മീരിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻഡെക്സ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടുത്തത് ഇന്ത്യ, ഇസ്രായേൽ എന്നീ രണ്ട് രാജ്യങ്ങൾ രാജ്യങ്ങളുടെ ഡിപ്ലോമാറ്റിക് റിലേഷൻസിൻ്റെ 30th ആനിവേഴ്സറി റീസെൻ്റ്ലി സെലിബ്രേറ്റ് ചെയ്തു. ഇന്ത്യയും ഇസ്രായേലും അവരുടെ ഡിപ്ലോമാറ്റിക് റിലേഷൻസിൻ്റെ 30th ആനിവേഴ്സറി റീസെൻ്റ്ലി സെലിബ്രേറ്റ് ചെയ്തു. ആ ഒരു സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് ഒരു കൊമമറേറ്റീവ് ലോഗോ അവർ ലോഞ്ച് ചെയ്തു. ഇതാണ് ആ ലോഗോ എന്ന് പറയുന്നത്. അതിൽ അശോക ചക്രയും അതുപോലെ തന്നെ ഇസ്രായേലിലെ അവരുടെ ഒരു ചിഹ്നമായ സ്റ്റാർ ഓഫ് ഡേവിഡുമാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അശോക ചക്ര അതുപോലെ സ്റ്റാർ ഓഫ് ഡേവിഡ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു കൊമമറേറ്റീവ് ലോഗോ ലോഞ്ച് ചെയ്തു. ഓക്കെ, അപ്പോൾ ഏത് രാജ്യങ്ങളാണ് റീസെൻ്റ്ലി അവരുടെ ഡിപ്ലോമാറ്റിക് റിലേഷൻസിൻ്റെ 30th ആനിവേഴ്സറി ആഘോഷിച്ചത്? അത് ഇന്ത്യയും ഇസ്രായേലും തമ്മിലാണ്. ഇനി ഇന്ത്യ ഒഫീഷ്യലി ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിനെ റെക്കഗ്നൈസ് ചെയ്യുന്നത് 1950. പക്ഷേ 1992 ഇസ്രായേലുമായിട്ടുള്ള ഡിപ്ലോമാറ്റിക് റിലേഷൻസ് ഇന്ത്യ ആരംഭിച്ചത്. ഓക്കെ, അടുത്തത് നമ്മുടെ ലോക്സഭാ സെക്രട്ടേറിയറ്റ് ഡിജിറ്റൽ സൻസദ് ആപ്പ് എന്ന് പറയുന്ന ഒരു ആപ്പ് ലോഞ്ച് ചെയ്തു. ഡിജിറ്റൽ സൻസദ് ആപ്പ് എന്ന് പറയുന്നൊരു ആപ്പ് ലോക്സഭാ സെക്രട്ടേറിയറ്റ് ലോഞ്ച് ചെയ്തു. ഓക്കെ, ഇനി അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമ്മുടെ പാർലമെൻറ്റിലെ പ്രൊസീജിയേഴ്സ് പൊതുജനങ്ങൾക്ക് എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സൻസദ് ആപ്പ് എന്ന് പറയുന്ന ഒരു ആപ്പ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലോക്സഭാ സെക്രട്ടേറിയറ്റ് ആണ് ഡിജിറ്റൽ സൻസദ് ആപ്പ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടുത്തത് കേരള ഗവൺമെൻറ് അവിടുത്തെ ലോകായുക്ത ആക്ട് ഭേദഗതി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പെർട്ടിക്കുലർ ഓർഡിനൻസ് പുറത്തിറക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ്. ഓക്കെ, കേരള സ്റ്റേറ്റ് ഗവൺമെൻറ് അവിടുത്തെ ലോകായുക്ത പവേഴ്സ് അമെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഓർഡിനൻസ് പുറത്തിറക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ്. ഇനി ഈ ഒരു പെർട്ടിക്കുലർ ഓർഡിനൻസിലൂടെ കേരള ലോകായുക്ത ആക്ട് 1999 അമെൻഡ്മെൻറ്റ് ചെയ്യപ്പെടാൻ പോകുന്ന ഒരു പെർട്ടിക്കുലർ ലോകായുക്ത നിയമം എന്ന് പറയുന്നത്. കേരള ലോകായുക്ത ആക്ട് 1999. ഓക്കെ, ഇനി നമുക്കറിയാം ലോകായുക്ത എന്ന് പറയുന്നത് ഒരു ആൻറ്റി കറപ്ഷൻ ബോഡിയാണ്. അഴിമതി തടയുക എന്നുള്ളതാണ് ഈ ലോകായുക്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു നിയമ ഭേദഗതി പാസ്സാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു ഓർഡിനൻസ് കേരള ഗവൺമെൻറ് പാസ്സാക്കി കഴിഞ്ഞാൽ, പിന്നെ ആ ഒരു സംസ്ഥാനത്ത് കേരളത്തിൽ ലോകായുക്തയ്ക്ക് സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള ഒരു അധികാരം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഇനി ആ ഒരു റിപ്പോർട്ട് കേരള ഗവൺമെൻറ്റിന് വേണമെങ്കിൽ തള്ളിക്കളയുകയോ അത് സ്വീകരിക്കുകയോ ചെയ്യാം, അത് ഗവൺമെൻറ്റിൻ്റെ കാര്യമാണ്. അപ്പോൾ അങ്ങനൊരു ചില സബ്മിഷൻസ് നടത്താൻ വേണ്ടിയിട്ടുള്ള അധികാരം മാത്രമേ പിന്നീട് ലോകായുക്തയ്ക്ക് ഉണ്ടായിരിക്കത്തുള്ളൂ. അങ്ങനത്തെ ഒരു നിയമ ഭേദഗതിയാണ് ഇപ്പോൾ കേരള സർക്കാർ ഈ ഒരു പെർട്ടിക്കുലർ ഓർഡിനൻസിലൂടെ കൊണ്ടുവരാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ പറഞ്ഞു ലോകായുക്ത എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ പാർലമെൻ്ററി ഓംബുഡ്സ്മാനാണ്, ഒരു ആൻറ്റി കറപ്ഷൻ ബോഡിയാണ് ലോകായുക്ത എന്ന് പറയുന്നത്. ഇനി നമ്മൾ ലോകായുക്തയെ പറ്റി അറിഞ്ഞിരിക്കേണ്ട ചില ഫാക്ട്സ് എന്ന് പറയുന്നത്, ഇന്ത്യയിൽ ആദ്യമായിട്ട് ലോകായുക്ത സ്ഥാപിക്കപ്പെടുന്നത് മഹാരാഷ്ട്രയിലാണ്, 1971. അപ്പോൾ മഹാരാഷ്ട്രയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ലോകായുക്ത സ്ഥാപിക്കുന്ന സംസ്ഥാനം എന്ന് പറയുന്നത്. ഇനി ലോകായുക്തയെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവർണറാണ്. ഓക്കെ,
സ്റ്റേറ്റ് ഗവർണർ ആയിരിക്കും ലോകായുക്തയെ അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കേരള ഗവൺമെൻറ്റിൻ്റെ ഈ ലോകായുക്ത ആക്റ്റുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഓർഡിനൻസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അടുത്തത് നമ്മുടെ അയൽ സംസ്ഥാനമായ ആന്ധ്രാപ്രദേശിൽ 13 പുതിയ ഡിസ്ട്രിക്ട്സ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. 13 പുതിയ ഡിസ്ട്രിക്റ്റ് നമ്മുടെ അയൽ സംസ്ഥാനമായ ആന്ധ്രാപ്രദേശിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ ഈ 13 പുതിയ ഡിസ്ട്രിക്റ്റിലൂടെ വന്നതോടെ ആന്ധ്രാപ്രദേശിൻ്റെ ടോട്ടൽ സംസ്ഥാനങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 26 ഇൻക്രീസ് ആയിട്ടുണ്ട്. ഓക്കെ, 26 ഡിസ്ട്രിക്ട്സ് ആണ് ഇപ്പോൾ കറൻ്റ്ലി ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനത്തുള്ളത്. ഇനി ഈ ഡിസ്ട്രിക്ട്സിൻ്റെ ക്രിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഫാക്ട്സ് എന്ന് പറയുന്നത്, ഒരു സംസ്ഥാനത്ത് പുതിയ ഡിസ്ട്രിക്ട്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള അധികാരം എന്ന് പറയുന്നത് എപ്പോഴും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിനാണ് ഭരണഘടന അത്തരം ഒരു അധികാരം കൊടുത്തിരിക്കുന്നത്. ഇനി ഇങ്ങനെയൊരു പുതിയ ഡിസ്ട്രിക്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അത് ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് അത് രണ്ട് വഴിയിലൂടെ ചെയ്യാം. ഒന്നുകിൽ അതിനനുസരിച്ചൊരു നിയമം പാസ്സാക്കുന്ന വഴിയോ അതല്ലെങ്കിൽ ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ പുറത്തിറക്കുന്നത് വഴിയോ ഗവൺമെൻറ്റിന് ഇങ്ങനെയൊരു പുതിയ ഡിസ്ട്രിക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അടുത്തത് പ്രജക്ത കോലി എന്ന് പറയുന്ന ഒരു വ്യക്തി ഇന്ത്യയുടെ ആദ്യത്തെ UNDP യൂത്ത് ക്ലൈമറ്റ് ചാമ്പ്യൻ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു അല്ലെങ്കിൽ മാറി എന്നുള്ളതാണ്. ഓക്കെ, ആ വ്യക്തിയുടെ പേരെന്ന് പറയുന്നത് പ്രജക്ത കോലി എന്നാണ്. പ്രജക്ത കോലി ഇന്ത്യയുടെ ആദ്യത്തെ യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം യൂത്ത് ക്ലൈമറ്റ് ചാമ്പ്യൻ ആയിട്ട് മാറി എന്നുള്ളതാണ്. ഓക്കെ, UNDPയുടെ യൂത്ത് ക്ലൈമറ്റ് ചാമ്പ്യൻ ആയിട്ട് മാറിയിരിക്കുന്ന ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ വ്യക്തിയാണ് പ്രജക്ത കോലി എന്ന് പറയുന്നത്. ഇനി എന്തിനാണ് പ്രജക്ത കോലി എന്ന് പറയുന്ന വ്യക്തിക്ക് UNDP ഇങ്ങനൊരു റെക്കഗ്നീഷൻ നൽകിയിരിക്കുന്നത്? അവരുടെ മെൻ്റൽ ഹെൽത്ത്, ഗേൾ ചൈൽഡ് എഡ്യൂക്കേഷൻ, വിമൻ റൈറ്റ്സ്, അപ്പോൾ ഇത്രയും കാര്യങ്ങളിലുള്ള അവരുടെ ഒരു ഗ്ലോബൽ സോഷ്യൽ ക്യാമ്പയിൻസിനുള്ള ഒരു ബഹുമാനാർത്ഥമാണ് UNDP ഈ ഒരു അംഗീകാരം നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് UNDP യൂത്ത് ക്ലൈമറ്റ് ചാമ്പ്യനായിട്ട് മാറുന്ന വ്യക്തി എന്ന് പറയുന്നത് പ്രജക്ത കോലിയാണ്. ഓക്കെ, ഇനിയും നമ്മൾ നോക്കാൻ പോകുന്നത് ചില പ്രധാനപ്പെട്ട അവാർഡ്സ് ആൻഡ് റെക്കഗ്നീഷൻസ് ആണ്. അതിലൊന്നാമത്തെ എന്ന് പറയുന്നത് ആസാം വൈഭവ് അവാർഡ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ അവാർഡ് ഇൻഡസ്ട്രിയലിസ്റ്റ് ആയിട്ടുള്ള രത്തൻ ടാറ്റയ്ക്ക് ലഭിച്ചു എന്നുള്ളതാണ്. ഇനി ആസാം വൈഭവ് അവാർഡ് എന്ന് പറയുന്നത് ആസാമിലെ ഹയസ്റ്റ് സിവിലിയൻ അവാർഡാണ് ഈ ആസാം വൈഭവ് അവാർഡ്. അപ്പോൾ അത് റീസെൻ്റ്ലി കൺഫർ ചെയ്തപ്പെട്ടിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് രത്തൻ ടാറ്റയാണ്. ഓക്കെ, അടുത്തത് ജപ്പാന്റെ ഫോർമർ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ഷിൻസോ ആബെക്ക് 2022 നേതാജി അവാർഡ് കൺഫർ ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, ഷിൻസോ ആബെ എന്ന് പറയുന്നത് ജപ്പാന്റെ പഴയ പ്രൈം മിനിസ്റ്ററാണ് നമുക്കറിയാം. അദ്ദേഹത്തിന് റീസെൻ്റ്ലി 2022 നേതാജി അവാർഡ് കൺഫർ ചെയ്തു എന്നുള്ളതാണ്. ഇനി ഈ ഒരു അവാർഡ് നൽകിയിരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു സുഭാഷ് ചന്ദ്രബോസിൻ്റെ 125th ബർത്ത് ആനിവേഴ്സറിയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു നേതാജി അവാർഡ് 2022 നൽകിയിരിക്കുന്നത്. അപ്പോൾ അത് കൺഫർ ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ഓർത്തിരിക്കാം ഷിൻസോ ആബെയാണ്. ജപ്പാൻ്റെ പഴയ പ്രൈം മിനിസ്റ്ററായ ഷിൻസോ ആബെക്കാണ് ഈ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്തത് നമ്മുടെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായിട്ട് നമ്മുടെ രാജ്യത്ത് പത്മ അവാർഡുകൾ പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ അതിൽ എടുത്തു പറയേണ്ട ഒരു സംഭവം ഉണ്ടായത് ബുദ്ധദേവ് ഭട്ടാചാര്യ എന്ന് പറയുന്ന വ്യക്തി, ഓക്കെ, ബംഗാളിൻ്റെ പഴയ ചീഫ് മിനിസ്റ്ററാണ്. അപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ച പത്മ അവാർഡ് റെഫ്യൂസ് ചെയ്തു എന്നുള്ളത്, സ്വീകരിക്കാൻ വിസമ്മതിച്ചു എന്നുള്ളതാണ് കറണ്ട് അഫെയർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ഓർത്തിരിക്കുക, ബുദ്ധദേവ് ഭട്ടാചാര്യ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഫോർമർ വെസ്റ്റ് ബംഗാൾ ചീഫ് മിനിസ്റ്ററാണ്. ഓക്കെ, ഫോർമർ വെസ്റ്റ് ബംഗാൾ ചീഫ് മിനിസ്റ്ററാണ് ബുദ്ധദേവ് ഭട്ടാചാര്യ. ഇനി അദ്ദേഹത്തെ പോലെ തന്നെ ഈ ഒരു പത്മ അവാർഡ് റെഫ്യൂസ് ചെയ്ത വ്യക്തിയാണ് EMS നമ്പൂതിരിപ്പാടെന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം നമ്മുടെ കേരളത്തിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു നേതാവാണ് നമ്മുടെ ആദ്യത്തെ കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ തലവനായ EMS നമ്പൂതിരിപ്പാടാണ് ഈ ഒരു അവാർഡ് നിരസിച്ച രണ്ടാമത്തെ ഒരു വ്യക്തി എന്ന് പറയുന്നത്. 1992 അദ്ദേഹം ഈ ഒരു അവാർഡ് നിരസിച്ചത്. ഓക്കെ, അപ്പോൾ ഏറ്റവും റീസെൻ്റായിട്ട് ഈ ഒരു പത്മ അവാർഡ് നിരസിച്ച വ്യക്തിയുടെ പേരാണ് ബുദ്ധദേവ് ഭട്ടാചാര്യ. അദ്ദേഹം വെസ്റ്റ് ബംഗാളിൻ്റെ ഫോർമർ ചീഫ് മിനിസ്റ്ററാണ്. ഓക്കെ, അടുത്തത് ഹോണ്ടുറാസ് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ആദ്യത്തെ വുമൺ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് ചിയോമാര കാസ്ട്രോ എന്ന് പറയുന്നത്. ഓക്കെ, ഹോണ്ടുറാസ് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ആദ്യത്തെ വുമൺ പ്രസിഡൻ്റാണ് ചിയോമാര കാസ്ട്രോ. ഇനി ഹോണ്ടുറാസ് എന്ന് പറയുന്നത് ഒരു സെൻട്രൽ അമേരിക്കൻ കൺട്രിയാണ്. ആ കൺട്രിയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് തെഗുസിഗാൽപയാണ് ഹോണ്ടുറാസിൻ്റെ ക്യാപിറ്റൽ സിറ്റി എന്ന് പറയുന്നത്. അവിടുത്തെ ആദ്യത്തെ വുമൺ പ്രസിഡൻ്റായിട്ട് അപ്പോയിൻ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് ചിയോമാര കാസ്ട്രോ. ഓക്കെ, അടുത്തത് ബാർബഡോസ് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പുതിയ പ്രൈം മിനിസ്റ്ററായിട്ട് അപ്പോയിൻ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യക്തിയുടെ പേരാണ് മിയ അമോർ മോട്ട്ലി. ഓക്കെ, മിയ അമോർ മോട്ട്ലി ബാർബഡോസിൻ്റെ പുതിയ പ്രൈം മിനിസ്റ്ററായിട്ട് റീസെൻ്റ്ലി അപ്പോയിൻ്റ് ചെയ്യപ്പെട്ടു. ഇനി ഈ വ്യക്തി സെക്കൻഡ് കോൺസിക്യൂട്ടീവ് ടേമാണ് ഈ ഒരു പ്രൈം മിനിസ്റ്ററായിട്ട് ഇലക്ട് ചെയ്യപ്പെടുന്നത്. ഇനി ബാർബഡോസ് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ബ്രിഡ്ജ് ടൗൺ ആണ്. ഓക്കെ, ബ്രിഡ്ജ് ടൗൺ ആണ് ബാർബഡോസിൻ്റെ
ക്യാപിറ്റൽ സിറ്റി എന്ന് പറയുന്നത് മിയ അമോർ മോട്ട്ലിയാണ് റീസെൻ്റ്ലി അവിടെ പ്രൈം മിനിസ്റ്ററായിട്ട് അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, അടുത്തത് ഇന്ത്യയുടെ പുതിയ ചീഫ് ഇക്കോണമിസ്റ്റ് ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യക്തിയുടെ പേരാണ് അനന്ത നാഗേശ്വരൻ. ഓക്കെ, അനന്ത നാഗേശ്വരനെയാണ് ഇന്ത്യയുടെ പുതിയ ചീഫ് ഇക്കോണമിസ്റ്റ് ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹം പ്രൈം മിനിസ്റ്റർ ഇക്കണോമിക് അഡ്വൈസറി കൗൺസിലിലെ ഫോർമർ മെമ്പർ ആയിരുന്നു ഈ അനന്ത നാഗേശ്വരൻ എന്ന് പറയുന്നത്. ഇനി അദ്ദേഹം ആരെയാണ് സക്സീഡ് ചെയ്യുന്നത്? KV സുബ്രഹ്മണ്യൻ. ഓക്കെ, KV സുബ്രഹ്മണ്യൻ ആയിരുന്നു ഇദ്ദേഹത്തിന് മുമ്പുണ്ടായിരുന്ന ചീഫ് ഇക്കോണമിക് അഡ്വൈസർ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ റീസെൻ്റ്ലി അനന്ത നാഗേശ്വരനെ ചീഫ് ഇക്കോണമിക് അഡ്വൈസറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട ചില വാർത്തകളാണ്. അതിലൊന്നാമത്തെ വാർത്ത എന്ന് പറയുന്നത് 2022 സയ്യിദ് മോദി ഇന്റർനാഷണൽ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ വുമൺസ് വിഭാഗത്തിൽ വിജയിച്ചിരിക്കുന്നത് PV സിന്ധുവാണ്. ഓക്കെ, PV സിന്ധുവാണ് വുമൺസ് വിഭാഗത്തിൽ, വുമൺ സിംഗിൾസ് വിഭാഗത്തിൽ വിജയിച്ചിരിക്കുന്നത് PV സിന്ധുവാണ്. ഓക്കെ, ഇതിൽ മെൻസ് വിഭാഗത്തിൽ ഇപ്രാവശ്യം ഫൈനൽ മത്സരങ്ങൾ ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് മെൻസിന് ഒരു വിജയിയെ പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ വുമൺസ് കാറ്റഗറിയിൽ വിജയിച്ചിരിക്കുന്നത് PV സിന്ധുവാണ്. ഇനി ലക്നൌവിൽ വെച്ചിട്ടാണ് ഈ ഒരു ടൂർണമെൻറ്റ് നടന്നത്, ഈ സയ്യിദ് മോദി ഇൻ്റർനാഷണൽ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് 2022 നടന്നത്. അതിൽ വുമൺസ് വിഭാഗം ജേതാവെന്ന് പറയുന്നത് PV സിന്ധുവാണ്. ഓക്കെ, അടുത്ത കറണ്ട് അഫെയർ എന്ന് പറയുന്നത് ICC വുമൺസ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ 2021 ആയിട്ട് സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് സ്മൃതി മന്ദാനയാണ്. ഓക്കെ, സ്മൃതി മന്ദാനയാണ് 2021 ICC വുമൺസ് ക്രിക്കറ്റർ ഓഫ് ദ ഇയർ ആയിട്ട് സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇനി ഈ ഒരു അംഗീകാരം ലഭിക്കുന്ന ലോകത്തിലെ രണ്ടാമത്തെ വുമൺ പ്ലെയറാണ് സ്മൃതി മന്ദാന എന്ന് പറയുന്നത്. ആദ്യത്തെ വുമൺ പ്ലെയർ എന്ന് പറയുന്നത് എലിസ് പെറിയാണ്. ഓക്കെ, ഓസ്ട്രേലിയൻ വുമൺ ക്രിക്കറ്ററായ എലിസ് പെറിയാണ് ആദ്യമായിട്ട് ഈ ഒരു ICC വുമൺസ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ അവാർഡ് നേടുന്ന വ്യക്തി എന്ന് പറയുന്നത്. രണ്ടാമത് നേടിയിരിക്കുന്ന വ്യക്തിയാണ് ഇന്ത്യൻ പ്ലെയറായ സ്മൃതി മന്ദാന എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് നമുക്കറിയാം റാഫേൽ നദാൽ എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ടെന്നീസ് പ്ലെയറാണ്. അദ്ദേഹം 21 ഗ്രാൻഡ് സ്ലാംസ് നേടി ഒരു റെക്കോർഡ് സ്വന്തമാക്കി എന്നുള്ളതാണ്. ഓക്കെ, ടോട്ടൽ 21 ഗ്രാൻഡ് സ്ലാംസ് ആണ് റാഫേൽ നദാൽ നേടിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹമാണ് ഇപ്പോൾ കറൻ്റ് ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാംസ് ഹോൾഡ് ചെയ്യുന്ന വ്യക്തി എന്ന് പറയുന്നത്. റീസെൻ്റ്ലി അദ്ദേഹം ഓസ്ട്രേലിയൻ ഓപ്പൺ വിജയിച്ചിരുന്നു. അപ്പോൾ ഈ ഒരു ഓസ്ട്രേലിയൻ ഓപ്പൺ ചാമ്പ്യൻഷിപ്പ് കൂടെ വിജയിച്ചപ്പോഴത്തേക്കാണ് അദ്ദേഹത്തിൻ്റെ ടോട്ടൽ ഗ്രാൻഡ് സ്ലാംസ് വിക്ടറി എന്ന് പറയുന്നത് 21 ആയിട്ട് ഇൻക്രീസ് ആയത്. അപ്പോൾ അത് ഏത് ടെന്നീസ് പ്ലെയറാണ് ഈ ഒരു 21 ഗ്രാൻഡ് സ്ലാംസ് ടൈറ്റിൽസ് സ്വന്തമാക്കിയതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് റാഫേൽ നദാലാണ്. ഓക്കെ, അടുത്തത് പാകിസ്ഥാനിൽ നിന്നുള്ള ക്രിക്കറ്റ് പ്ലെയറായ ഷഹീൻ ഷാ അഫ്രീദിക്ക് സർ ഗാർഫീൽഡ് സോബേഴ്സ് ട്രോഫി 2021 ലഭിച്ചു എന്നുള്ളതാണ്. സർ ഗാർഫീൽഡ് സോബേഴ്സ് ട്രോഫി എന്ന് പറയുന്നത് ICC മെൻസ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ആയിട്ട് വരുന്ന ആൾക്ക് നൽകപ്പെടുന്ന ട്രോഫിയാണ് ഈ സർ ഗാർഫീൽഡ് സോബേഴ്സ് ട്രോഫി എന്ന് പറയുന്നത്. അത് 2021 സ്വന്തമാക്കിയിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് പാകിസ്ഥാനിൽ നിന്നുള്ള ക്രിക്കറ്റ് പ്ലെയറായ ഷഹീൻ ഷാ അഫ്രീദിയാണ്. ഓക്കെ, ഷഹീൻ ഷാ അഫ്രീദി ഏത് രാജ്യത്തു നിന്നുള്ള അപ്പോൾ ഷഹീൻ ഷാ അഫ്രീദി ഏത് രാജ്യത്തു നിന്നുള്ള ക്രിക്കറ്റ് പ്ലെയറാണെന്ന് ചോദിച്ചാൽ അദ്ദേഹം പാകിസ്ഥാനിൽ നിന്നുള്ള ക്രിക്കറ്റ് പ്ലെയറാണ്. അദ്ദേഹത്തിനാണ് 2021 സർ ഗാർഫീൽഡ് സോബേഴ്സ് ട്രോഫി ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്തത് ഒരു നേവൽ എക്സസൈസിനെ പറ്റിയാണ് പറയുന്നത്. അതിൻ്റെ പേരെന്ന് പറയുന്നത് ചിരു 2022 എന്നുള്ളതാണ്. ഓക്കെ, ഇത് ഗൾഫ് ഓഫ് ഒമാനിൽ വെച്ചിട്ടാണ് ഈ ഒരു നേവൽ ഡ്രില്ല് നടന്നത്. ഓക്കെ, ഇതിൽ 3 രാജ്യങ്ങളാണ് പ്രധാനമായിട്ട് പങ്കെടുത്തത്, ചൈന, റഷ്യ, ഇറാൻ. ഈ 3 രാജ്യങ്ങൾ തമ്മിൽ നടന്ന ഒരു നേവൽ എക്സസൈസിൻ്റെ പേരാണ് ചിരു 2022 എന്ന് പറയുന്നത്. ഗൾഫ് ഓഫ് ഒമാനിൽ വെച്ചിട്ടാണ് നടന്നത്. 3 രാജ്യങ്ങളാണുള്ളത്, ചൈന, റഷ്യ, അതുപോലെ തന്നെ ഇറാൻ. ഓക്കെ, അടുത്തത് ഇന്ത്യ റീസെൻ്റ്ലി ഡീകമ്മീഷൻ ചെയ്ത ഇന്ത്യയുടെ ഒരു നേവൽ ഷിപ്പാണ് INS കുക്രി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കറണ്ട് അഫെയർ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ INS കുക്രിയെ ഒരു മ്യൂസിയമായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് തീരുമാനിച്ചു എന്നുള്ളതാണ്. ഓക്കെ, ആ ഒരു നേവൽ ഷിപ്പിൻ്റെ പേര് കൃത്യമായിട്ട് ഓർത്തിരിക്കാം, INS കുക്രിയാണ്. ഒരു മ്യൂസിയമാക്കിയിട്ട് മാറ്റാൻ വേണ്ടി ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്ന ഡീകമ്മീഷൻ ചെയ്ത ഇന്ത്യൻ നേവൽ ഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു നേവൽ ഷിപ്പിനെ DU അഡ്മിനിസ്ട്രേഷന് റീസെൻ്റ്ലി ഗവൺമെൻറ് കൈമാറി. ഓക്കെ, അപ്പോൾ ഈ ഒരു നേവൽ ഷിപ്പിൻ്റെ പേര് കൃത്യമായിട്ട് ഓർത്തിരിക്കുക, INS കുക്രി. ഓക്കെ, അടുത്തത് ഫിലിപ്പൈൻസ് ഗവൺമെൻറ് റീസെൻ്റ്ലി ബ്രഹ്മോസ് എന്ന് പറയുന്ന നമ്മുടെ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ പ്രൊക്യൂർ ചെയ്യാൻ വേണ്ടി ഒരു കരാറിൽ ഏർപ്പെട്ടു എന്നുള്ളതാണ്. ഓക്കെ, ഓക്കെ, അപ്പോൾ ആ രാജ്യത്തിൻ്റെ പേര് ഫിലിപ്പൈൻസ് എന്നാണ്. അപ്പോൾ ഫിലിപ്പൈൻസ് ആണ് ലോകത്തിൽ ആദ്യമായിട്ട് ഇന്ത്യയിൽ നിന്ന് ഈ ഒരു ബ്രഹ്മോസ് മിസൈൽ പ്രൊക്യൂർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇനി ബ്രഹ്മോസ് എന്ന് പറയുന്ന മിസൈലിനെ കുറിച്ച് നമ്മൾ നമ്മുടെ കറണ്ട് അഫെയർസിൻ്റെ ക്ലാസ്സിൽ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. ബ്രഹ്മോസ് ഇന്ത്യയും റഷ്യയും സംയുക്തമായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്തൊരു സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ്. ഇതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് ഇന്ത്യയിലെയും റഷ്യയിലെയും പ്രധാനപ്പെട്ട രണ്ട് നദികളെയാണ്.
ബ്രഹ്മപുത്ര നദിയും അതുപോലെ തന്നെ മോസ്കോ നദിയും. ഈ രണ്ട് നദികളുടെ പേര് ചേർത്തിട്ടാണ് ഈ ബ്രഹ്മോസ് എന്ന് പറയുന്ന പേര് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബ്രഹ്മോസ് മിസൈൽ ഇന്ത്യയിൽ നിന്ന് പ്രൊക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് രാജ്യവുമായിട്ടാണ് ഒരു കരാർ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് ഫിലിപ്പൈൻസ് എന്ന് പറയുന്ന രാജ്യമായിട്ടാണ്. ഓക്കെ, അടുത്തത് നമ്മുടെ ISRO ആദിത്യ L1 എന്ന് പറയുന്ന ഒരു പുതിയ മിഷൻ 2022 ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഓക്കെ, ആദിത്യ L1 എന്നാണ് ആ മിഷൻ്റെ പേര്. നമുക്ക് ആ ഒരു പേരിൽ നിന്ന് തന്നെ കൃത്യമായിട്ട് അറിയാം ഏത് വസ്തുവിനെയാണത് ഒബ്സർവ് ചെയ്യാൻ പോകുന്നതെന്ന്. സൂര്യനെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആദിത്യ L1 എന്ന് പറയുന്ന ഒരു മിഷൻ ISRO ലോഞ്ച് ചെയ്യുന്നത്. ഇനി ഈ ഒരു ആദിത്യ L1 എന്ന് പറയുന്നത് ISRO സെക്കൻഡ് സ്പേസ് ബേസ്ഡ് ആസ്ട്രോണമി മിഷനാണ്. ഓക്കെ, ISRO സെക്കൻഡ് സ്പേസ് ബേസ്ഡ് ആസ്ട്രോണമി മിഷനാണ് ആദിത്യ L1. ആ ഫസ്റ്റ് മിഷൻ എന്ന് പറയുന്നത് ആസ്ട്രോസാറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ആദിത്യ L1 എന്ന് പറയുന്ന മിഷനെ പറ്റി നമുക്ക് അറിഞ്ഞിരിക്കാനുള്ളത്. ഓക്കെ, അടുത്തത് ചൈന എന്ന് പറയുന്ന രാജ്യം ഒരു ആർട്ടിഫിഷ്യൽ മൂൺ ബിൽറ്റ് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, ഒരു ആർട്ടിഫിഷ്യൽ മൂണ് ചൈന എന്ന് പറയുന്ന രാജ്യം ക്രിയേറ്റ് ചെയ്തു. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ആർട്ടിഫിഷ്യൽ മൂൺ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്? ഗ്രാവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പെരിമെൻറ്റ്സ് കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ആർട്ടിഫിഷ്യൽ മൂണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് ഷുഹോവ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ചൈനയിലെ ഷുഹോവ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു ആർട്ടിഫിഷ്യൽ മൂൺ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇനി ആർട്ടിഫിഷ്യൽ സൺ എന്ന് പറയുന്ന ഒരു മെഷീൻ, അതായത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആർട്ടിഫിഷ്യലായിട്ട് ടെമ്പറേച്ചർ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മെഷീനാണ് ഈ ഒരു ആർട്ടിഫിഷ്യൽ സൺ എന്ന് പറയുന്ന മെഷീൻ എന്ന് പറയുന്നത്. അത് ലൊക്കേറ്റ് ചെയ്യുന്നതും ഈ ചൈനയിൽ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ആർട്ടിഫിഷ്യൽ സണ്ണും ആർട്ടിഫിഷ്യൽ മൂണും ലൊക്കേറ്റ് ചെയ്യുന്നത് ചൈനയിലാണ്, അല്ലെങ്കിൽ ഈ ചൈനയാണ് ഈ രണ്ട് മെഷീൻസും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു സെഷൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു കറണ്ട് അഫെയറിലേക്ക് വന്നിരിക്കുകയാണ്. അതൊരു ബുക്കിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ആ ബുക്ക് എഴുതിയിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഫോർമർ ഫിനാൻസ് സെക്രട്ടറി ആയിരിക്കുന്ന സുഭാഷ് ചന്ദ്ര ഗാർഹാണ്. ഓക്കെ, സുഭാഷ് ചന്ദ്ര ഗാർഹ് എഴുതിയ പുസ്തകമാണ് അത്. ആ പുസ്തകത്തിൻ്റെ പേരെന്ന് പറയുന്നത് ദ 10 ട്രില്യൺ ഡ്രീം എന്നാണ്. സോറി, ഇത് ഡോളറിൻ്റെ സൈനാണ്. ഓക്കെ, 10 ട്രില്യൺ ഡ്രീം എന്നാണ് ആ ബുക്കിൻ്റെ പേര്. ആ ബുക്ക് എഴുതിയിരിക്കുന്ന വ്യക്തിയുടെ പേര് സുഭാഷ് ചന്ദ്ര ഗാർഹാണ്. അദ്ദേഹം നമ്മുടെ ഫോർമർ ഫിനാൻസ് സെക്രട്ടറി ആയിരുന്നു. ഓക്കെ ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വീക്കിലെ കറണ്ട് അഫയേഴ്സിൽ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു വീക്കിൽ 15 മുതൽ 30 വരെയുള്ള തീയതികളിലെ ജാനുവരി 15 മുതൽ 30 വരെയുള്ള തീയതികളിലെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ചർച്ച ചെയ്തത്. ബിക്കോസ് കഴിഞ്ഞ 2 ആഴ്ച നമുക്ക് കൊറോണയുടെ പ്രശ്നങ്ങളൊക്കെ കാരണം നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. ആർക്കെങ്കിലും ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോസ് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ഒരാഴ്ച നമുക്കൊരു പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. നന്ദി.